എൻഡോസൾഫാൻ ദുരന്തം വിതച്ച ബെള്ളൂർ പഞ്ചായത്തിൽ ജീവിതയാതനകൾ കരുതിയില്ല. വളർച്ച മുരടിച്ച മകളെയോർത്ത് വിലപിക്കുകയാണ് ഒരച്ഛൻ. സുരക്ഷയില്ലാത്ത വീട്ടിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ബെള്ളൂരിലെ വസന്തന്റെ കുടുംബം. റിപ്പോർട്ടർ ടി വി പരമ്പര തുടരുന്നു. പെയ്തൊഴിയാത്ത ദുരിതങ്ങൾ. ചെറിയ പൈസയിൽ വരുന്നത് ഞങ്ങൾക്ക് മൂന്നാം ജീവിക്കണം, ഈ കുഞ്ഞിനെ പഠിപ്പിക്കണം, വീട്ടിൽ എന്താ അറിയാല. അങ്ങനെ നിങ്ങൾ കയ്യിലെ നല്ലത് നല്ല കാര്യക്രമത്തിൽ ആക്കി കൊടുക്കണം. മകളുടെ ദുരവസ്ഥയോർത്ത് നെഞ്ചുപൊട്ടി കരയുകയാണ് ഈ അച്ഛൻ. ബെള്ളൂരിലെ വസന്തൻ പുഷ്പ ദമ്പതികളുടെ മകളാണ് വനിത. എട്ടാം തരത്തിൽ. പഠനം ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും തുച്ഛമായ സഹായം മാത്രമാണ് ലഭിക്കുന്നത്. മാസം 1000 രൂപ, മരുന്നിന് പോലും തികയില്ല. ഈ പണം ശാരീരിക അവശതകൾ കാരണം വസന്തരി ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല. സുരക്ഷിതമായ ഒരു വീട് പോലും ഇവർക്കില്ല. മകളെ നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് ഈ പിതാവിന്റെ ആഗ്രഹം. എനിക്ക് ടീച്ചറാകും ആശ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആതൂർ ഡിവിഷനിലെ നെഞ്ചമ്പ്രമിന് സമീപത്തായാണ് ഇവരുടെ താമസം. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ദൈന്യത നിഴലിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി ജീവിതങ്ങളെയാണ് ഭരണകൂടം സമ്മാനിച്ചത്. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലിക്കൊപ്പം കെ വി ബൈജു, റിപ്പോർട്ടർ കാസർഗോഡ്.